നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്പയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായി. സി പി എം കൈപമംഗലം ലോക്കൽ സമ്മേളനം ആരംഭിച്ചു, പൊതുസമ്മേളനം ചൊവ്വാഴ്ച. മലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ തൃപ്പയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായി. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന പ്രഭാത ശിവേലിക്ക് വഴിപാടായി എത്തുന്ന ആനകളെയെല്ലാം എഴുന്നള്ളിക്കും. ദേവസ്വം സീതാരാമൻ തേവരുടെ സ്വർണക്കോലം വഹിക്കും. മേള കലാനിധി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേളം എഴുന്നള്ളിപ്പിന് കൊഴുപ്പേകും. ഉച്ചയ്ക്ക് 12 മണിക്ക് കിഴക്കേ നടപ്പുരയിൽ ചിന്നമണ്ണൂർ വിജയ് കാർത്തികേയൻ, വി പ്രകാശ് ഇളയരാജ എന്നിവർ സ്പെഷ്യൽ നാഗസ്വര കച്ചേരി അവതരിപ്പിക്കും. 3 മണിക്കുള്ള കാഴ്ചശീവലിക്ക് ധ്രുവം മേളത്തിന് മേള കലാരത്നം പെരുവനം സതീശൻ മാരാർ പ്രാമാണ്യം വഹിക്കും. വൈകിട്ട് 6 മണിക്ക് എടനാട് രാമചന്ദ്രൻ നമ്പ്യാർ പാഠകം അവതരിപ്പിക്കും. തുടർന്ന് ദീപാരാധന, സ്പെഷ്യൽ നാഗസ്വരം, രാത്രി 11 മണിക്ക് വിളക്കിനെഴുന്നള്ളിപ്പ്, തുടർന്ന് വെടിക്കെട്ട് എന്നിവയും ഉണ്ടാകും. പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര വിജയൻ മാരാർ പ്രാമാണ്യം വഹിക്കും. ദ്വാദശി ദിനത്തിൽ പുലർച്ചെ ക്ഷേത്രത്തിന്റെ വാതിൽ മഠത്തിനു മുന്നിൽ ദ്വാദശി പണ സമർപ്പണവും തുടർന്ന് 8 മണിക്ക് ദ്വാദശി ഊട്ട് എന്നിവയുടെ ചടങ്ങുകൾക്ക് സമാപനമാകും. ക്ഷേത്രത്തിലെ മണ്ഡലമാസാചരണത്തോടനുബന്ധിച്ചുള്ള അങ്കുലിയാങ്കം ചാക്യാർ കൂത്തിന് തിങ്കളാഴ്ച തുടക്കമായി. ഉച്ചപൂജയ്ക്ക് നട തുറന്നതോടെ അവകാശികളായ മാണി ദാമോദര ചാക്യാർ ഭഗവാനെ കാണുന്നതിനു വേണ്ടി മുഖമണ്ഡപത്തിൽ ഹനുമാന്റെ വേഷമണിഞ്ഞ് കൂത്തുപുറപ്പാട് നടത്തി. എടനാട് രാമചന്ദ്രൻ നമ്പ്യാർ, സരോജിനി നങ്ങ്യാരമ്മ എന്നിവർ അവതരണത്തിൽ പങ്കാളികളായി. കേരളത്തിൽ മുഖമണ്ഡപത്തിൽ കൂത്തു നടത്തുന്ന 2 അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്പയാർ ക്ഷേത്രം. മറ്റൊന്ന് കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിലാണ്. ശക്തിഭദ്ര കവിയുടെ സംസ്കൃത നാടകമായ ആശ്ചര്യ ചൂടാമണിയിലെ 6-ാം അംഗമായ അങ്കുലിയാങ്കമാണ് ഇവിടെ ഭഗവാന് മുന്നിൽ അവതരിപ്പിച്ചു വരുന്നത്. ക്ഷേത്രത്തിന്റെ വലിയമ്പലത്തിൽ നടത്തി വന്നിരുന്ന പ്രബന്ധക്കൂത്ത് കാണുന്നതിനായി 1 കൊല്ലം ആരും ഇല്ലാതിരുന്ന നേരത്ത് ഇനി മുതൽ എനിക്ക് മുന്നിലാകട്ടെ കൂത്ത് എന്ന് ഭഗവാൻ അശരീരിയായി പറഞ്ഞതായാണ് ഐതിഹ്യം. രാമായണത്തിലെ സുന്ദരകാന്ഡ കഥാഭാഗമാണ് അവതരണത്തിലെ ഇതിവൃത്തം. 12 ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്ന കൂത്ത് സമാപന ദിനത്തിൽ രാത്രി നടത്തുന്ന രക്ഷാവതം കഥാഭാഗത്തിന്റെ അവതരണത്തോടെ പൂർത്തിയാകും. കൂടിയാട്ടത്തിലെ പ്രസിദ്ധമായ നമ്പ്യാർ തമിഴിന്റെ അവതരണവും ഇതിലുണ്ട്. ഏകാദശി നിറവിനൊരുങ്ങിയ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തെ സംഗീത സാന്ദ്രമാക്കി പഞ്ചരത്ന കീർത്തനാലാപനം. ഗുണ സുരഗണ മരണ ദരാ ദരുദ
വി ആർ ജഗദീഷ്, ദിവിൽദാസ്, ജയപ്രകാശ്, ഗോപാലൻ തുടങ്ങി പ്രശസ്തരായ 10 സംഗീതജ്ഞരാണ് പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പങ്കെടുത്തത്. ത്യാഗരാജ കൃതികളിൽ നിന്നുള്ള 5 കീർത്തനങ്ങൾ, ഗൗളരാഗത്തിലെ ശ്രീ ഗണപതി എന്നീ കീർത്തനത്തോടെയാണ് തുടങ്ങിയത്. ശ്രീരാഗത്തിലെ എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനത്തോടെയാണ് പഞ്ചരത്ന കീർത്തനാലാപനം സമാപിച്ചത്. CPIM കൈപ്പമംഗലം ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. ഇതോടനുബന്ധിച്ച് കാളമുറി നോബൽ പാലസിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്പെയിനിൽ ഉയർന്നുവന്ന പണിമുടക്ക്, ഫ്രാൻസിലെ പണിമുടക്ക്, ഇറ്റലിയിലെ പണിമുടക്ക്, ദക്ഷിണാഫ്രിക്കയിലെ പണിമുടക്ക്, ബ്രിട്ടനിലെ തൊഴിലാളികളെയും മറ്റും ഉയർന്നുവന്ന പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ 2 ദിവസം നീണ്ടുനിന്ന ദേശീയ പണിമുടക്ക്, രാജ്യത്തെമ്പാടും ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ, പ്രസ്ഥാനങ്ങൾ, നവനിബല സാമ്പത്തിക നയങ്ങളുടെ കെടുതി, അതിനെതിരെ ബഹുജന രോഷങ്ങളായി രൂപപ്പെട്ടു. അതെല്ലാം തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനാണ് വന്നിട്ടുണ്ട്. ഇപ്പൊ യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അടുത്ത കാലത്ത് കാണാൻ കഴിഞ്ഞത് ഇടതുപക്ഷ പാർട്ടികളുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, ഗ്രീൻ പാർട്ടിയുണ്ട്, ഇടതുപക്ഷ പാർട്ടികളുണ്ട്, അവരുടെ സീറ്റ് 35 നിന്ന് 45 ഉയരുന്ന സ്ഥിതി കാണാൻ കഴിയും. അവരുടെ 1%, 4% ഒരു നിലവിൽ ഉയരുന്ന സ്ഥിതി കാണാൻ കഴിയും. PMC ശശിധരൻ അധ്യക്ഷനായി. CPIM നാട്ടിക ഏരിയ സെക്രട്ടറി PM മുഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗം KV പീതാംബരൻ, MA ഹാരിസ് ബാബു, IK വിഷ്ണുദാസ്, MK രാമചന്ദ്രൻ, PC മനോജ്, BS ശക്തിധരൻ എന്നിവരും സംസാരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് കാളമുറി സെന്ററിൽ പ്രകടനവും പൊതുസമ്മേളനവും ഉണ്ടാകും. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. രചനാ മത്സരങ്ങൾക്ക് പുറമെ വട്ടപ്പാട്ട്, നാടൻപാട്ട്, ഒപ്പന, വഞ്ചിപ്പാട്ട് തുടങ്ങിയ സ്റ്റേജ് ഇന മത്സരങ്ങളാണ് തിങ്കളാഴ്ച നടന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദി ഉൾപ്പെടെ 19 വേദികളിലായാണ് കലോത്സവം നടക്കുന്നത്. ചൊവ്വാഴ്ച തൃപ്പയാർ ഏകാദശിയായതിനാൽ കലോത്സവം ഉണ്ടാകില്ല. ബുധനാഴ്ച രാവിലെ 9 വലപ്പാട് ചന്തപ്പടയിൽ നിന്നും ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഘോഷയാത്ര ഉണ്ടാകും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ ഗീതാഗോപി MLA കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ഉപജില്ലയിലെ 93 വിദ്യാലയങ്ങളിൽ നിന്നായി 4500 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. ഇടവേള.